ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ അമ്മേറിയ സീരിയലിന്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അമ്പാടിയെ തിരുമ്മിക്കൊണ്ടിരിക്കുന്ന കാളിയനാണ്. കാളിയൻ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് അമ്പാടിയെ തിരുമ്മുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അമ്പാടി ചോദിക്കുകയാണ്, കാളിയ എനിക്ക് ഉടനെ ഇനി എഴുന്നേറ്റ് പോകാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും പേടിക്കേണ്ട അമ്പാടിയേട്ടാ, എല്ലാ കാര്യങ്ങളും നോക്കാനാണല്ലോ ഞാനിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അമ്പാടിയേട്ടനെ ഈ ട്രെയിനിങ്ങിൽ ഞാൻ വിജയിപ്പിക്കുക തന്നെ ചെയ്യും, അമ്പാടിയേട്ടൻ അങ്ങോട്ട് പോവുക തന്നെ ചെയ്യും, അതിൻ്റെ അകത്ത് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്ന് പറയുന്നു. അപ്പോൾ സിംഗും അതുപോലെ തന്നെ മറ്റേ ആ തമിഴ്നാടുകാരൻ ചെറുക്കനും കൂടി അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ്. അതിൻ്റെ സിംഗ് ചോദിക്കുകയാണ്, അതേ അമ്പാടിക്ക് നാളെ പോകാനായിട്ട് പറ്റുമെന്ന്. അപ്പം അവിടെ നിന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ പുള്ളി പറയുകയാണ്, അതെ കാളിയ ദേ സിംഗ് ചോദിക്കുകയാണ് നാളെ അമ്പാടിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമെന്നുള്ളത്. അപ്പം കാളിയൻ പറയുന്നു, ഉടനെ പോകാൻ തന്നെയാണ് ഞാനും ശ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നാളെ പറ്റിയില്ലെങ്കിലും മറ്റന്നാളോ ഇല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസങ്ങളിലോ പോകാനാവുന്ന രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കാമെന്ന് പറയുകയാണ്. അപ്പം ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ പുള്ളി പറയുകയാണ്, അതെ എങ്ങനെയെങ്കിലും അവനെ റെഡിയാക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും, ഞങ്ങൾക്ക് അമ്പാടിയെ എങ്ങനെയെങ്കിലും ട്രെയിനിങ്ങിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അടുത്ത 5 ദിവസത്തിനുള്ളിൽ റിജക്റ്റ് ആകുക തന്നെ ചെയ്യും, അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കാളിയൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം എന്ന് തന്നെ പറയുകയാണ്. ഉറപ്പായിട്ടും അതിന് തന്നെയല്ലേ ഞാനിങ്ങ് വന്നിരിക്കുന്നേ, നിങ്ങൾ എന്തായാലും പേടിക്കാതിരിക്കുക, ഒരു കുഴപ്പവുമില്ലാതെ കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം എന്ന് തന്നെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്ന രംഗം, അലീൻ്റെ ടീച്ചർ പുറത്തു നിന്ന് നടന്നു വരികയാണ്, നല്ല ദേഷ്യത്തിലുമാണ്. ആ സമയത്താണ് അനു അങ്ങോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്നത്. അനു അങ്ങോട്ട് വരുമ്പം അലീൻ്റെ ടീച്ചറോട് ചോദിക്കുന്നു, ആ ടീച്ചർ ഇത് എവിടെ പോയി, ഞാൻ അയാളെ ഒന്ന് കാണാനായിട്ട് എന്നിട്ട് കണ്ടുപിടിച്ചറി, എന്തെങ്കിലും സംസാരിച്ചു എന്ന് ചോദിക്കുന്നു. സംസാരിച്ചു, വലിയ വെല്ലുവിളി തന്നെയാണ് നടത്തിയത്. വെല്ലുവിളിയുടെ അവസാനം കുറേയേറെ ഞാൻ അയാളെ പറഞ്ഞു, അയാളും വിട്ടു തന്നിട്ടില്ല. അയാൾ എന്താ ടീച്ചറെ പറഞ്ഞത്, എന്നത്തെയും പല്ലവി പോലെ തന്നെ ഇങ്ങോട്ട് കുറേ ചൂടാകുന്നു കാര്യങ്ങൾ, അതൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് അയാളെ ഞാൻ ശരിക്കും ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അമ്പാടി ട്രെയിനിങ്ങിന് വരുമെന്നും IPS നേടുമെന്നും ഉള്ള കാര്യത്തിൽ അയാളെ വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അമ്പാടിയുടെ കാര്യത്തിൽ എന്തായി ടീച്ചറെ, അമ്പാടിക്ക് പ്രോഗ്രസ് ഉണ്ടാവുമോ? കാളിയൻ പറഞ്ഞത് ഉടനെ തന്നെ എല്ലാം റെഡിയാക്കാം എന്ന് തന്നെയാണ്. ഏതായാലും കാളിയൻ വന്നിട്ടുണ്ടല്ലോ, ഇനി പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ല എന്ന് പറയുമ്പം, പേടിക്കേണ്ടതായിട്ടില്ല എങ്കിലും സൂക്ഷിക്കണം ടീച്ചറെ, ഈ 5 ദിവസത്തിനുള്ളിൽ അമ്പാടി എത്തിയില്ല എന്നുണ്ടെങ്കിൽ അമ്പാടിയെ ട്രെയിനിങ്ങിൽ നിന്നും അയാൾ പുറത്താക്കുക തന്നെ ചെയ്യും, അമ്പാടിക്ക് IPS കിട്ടില്ല. ശരിക്കും പറയാലോ ടീച്ചറെ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ എനിക്ക് IPS കിട്ടിയില്ലെങ്കിൽ പോലും അമ്പാടിക്ക് കിട്ടണമെന്നാണ്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, ഞാനും സിംഗും അങ്ങനെയുള്ള ഒത്തിരി ആളുകൾ. അപ്പോൾ അവരെല്ലാം ചിന്തിക്കുന്ന ആ ഒരു സമയത്ത് അമ്പാടിക്ക് ഏതായാലും ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ടതായിട്ട് വരുന്നത് കാണുമ്പം ഞങ്ങൾക്കാർക്കും സഹിക്കാൻ പറ്റുന്നില്ല ടീച്ചറെ എന്ന് പറയുമ്പോൾ, നിങ്ങളെല്ലാവരും വിഷമിക്കാതിരിക്കുക, അമ്പാടിക്കൊന്നും വരില്ല, അമ്പാടി തിരിച്ച് വരിക തന്നെ ചെയ്യും, അമ്പാടിയെ തിരിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യും, അമ്പാടിയെ IPS ഏൽപ്പിച്ചിട്ടേ ഇവിടുന്ന് തിരിച്ച് കൊണ്ടുപോകുള്ളൂ എന്ന് തന്നെ പറയുകയാണ്. ആ സമയത്ത് അനു പറയുന്നു, എന്നാൽ നമുക്ക് കുറച്ച് നടന്നാലോ ടീച്ചറെ, അതിനെന്താ നടക്കാലോ എന്ന് പറഞ്ഞു ഒരുമിച്ച് നടക്കുന്നു. അപ്പോൾ അനുവിനോട് ചോദിക്കുന്നു, വീട്ടിൽ ചേച്ചിക്കൊക്കെ എങ്ങനെയുണ്ടെന്ന്. ചേച്ചിക്ക് കുഴപ്പമില്ല, അങ്ങനെ തന്നെ പോകുന്നു എന്ന് പറയുന്നു. ചേച്ചി ഇങ്ങനെ വീട്ടിൽ തന്നെ അടച്ചിടരുത്, കുറച്ച് കഴിയുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ജോബോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കൊടുത്ത് ചേച്ചി കുറച്ച് എൻഗേജ് ആക്കണം, എന്നാലേ ചേച്ചിയുടെ മനസ്സും കാര്യങ്ങളൊക്കെ മാറി ചേച്ചി പഴയ രീതിയിലേക്ക് തിരിച്ചു വരത്തുള്ളൂ എന്ന്. അതൊക്കെ ഇനി നടക്കുമോ ടീച്ചറെ എന്ന് ചോദിക്കുമ്പോഴേക്കും അവർ രണ്ടുപേരും ഒരുമിച്ചിങ്ങനെ പോകുമ്പം ആ പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞാൽ അപർണയെയും വിനീതിനെയാണ്. അവർ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ ടീച്ചർ പറഞ്ഞതനുസരിച്ച് പീറ്ററിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. പീറ്റർ അവിടെയുണ്ട്. അപ്പോൾ വാതിൽ തുറക്കുമ്പോൾ ഇവരെ രണ്ടുപേരും, ആ രണ്ടുപേരും എത്തിയോ, നിങ്ങളെ രണ്ടുപേരെയും നോക്കിയാണ് ഞാനിവിടെ ഇത്രയും നേരം നിന്നത്, ആ രണ്ടുപേരും എന്താ വരാൻ താമസിച്ചതെന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തീർന്ന് ഇങ്ങ് വന്നു കഴിയുമ്പോഴേക്കും ഇത്രയും നേരമായി, ടീച്ചർ അങ്ങ് പോയല്ലേ എന്ന് ചോദിക്കുന്നു. ആ മോള് അങ്ങ് പോയി, മോളിനി അമ്പാടിയുടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമേ തിരിച്ചു വരത്തുള്ളൂ, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത് എനിക്കൊരു കൂട്ടുമായി കേട്ടോ എന്ന് പറയുന്നു. പറയുന്നു, ഞങ്ങളിപ്പോൾ വന്നേ ഉള്ളൂ, ഇനിയിപ്പം ടീച്ചർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണിത്, പിന്നെ ഇവിടെ വീടിനടുത്ത് നിൽക്കുകയും ചെയ്യാലോ. അപ്പം അപർണ പറയുന്നു, ഞാനെന്നാ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നു, മകളെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ, പിന്നെ കാണാൻ പോകുമ്പോൾ ഒരു കാര്യമുണ്ട്, രണ്ടുപേരും അവിടെ നിന്നും ഭക്ഷണമൊന്നും വാങ്ങിച്ചുകൊണ്ട് വരണ്ട കേട്ടോ, കാരണം ഇവിടെ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ അങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം ഞാനും മോള് വരുന്നല്ലോ നേരത്തെ തൊട്ടേ ഇവിടെ ഉള്ളത്.
അതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണവും ഞങ്ങളെ ഉണ്ടാക്കാറ്. പിന്നെ മോള് പണ്ട് തൊട്ടേ എൻ്റെ കൂടെയാണ് വളരുന്നത്. അതെനിക്കറിയാം. ഇവള് പണ്ട് തൊട്ടേ ചേച്ചി എന്ന് വിളിക്കുമെങ്കിലും ഇപ്പോഴാ ചേച്ചി എന്ന് വിളിക്കാൻ പൂർണ്ണമായിട്ട് അവകാശമുണ്ടായിരുന്ന ഒരാളെ വിളിക്കുന്നതെന്നുള്ളത് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് എന്ന് ആ വിനീത് പറയുന്നു. അപ്പോൾ പറയുന്നു, എല്ലാ കഥകളും അറിഞ്ഞില്ലേ? എല്ലാ കഥകളും അറിയണം. കാരണം വിനീത് ഇപ്പം ഈ വീട്ടിൽ മഞ്ഞിനായ ഒരാളല്ലല്ലോ, ഈ വീട്ടിലെ സ്വന്തം ആള് തന്നെയല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് വിനീതിൻ്റെ ആവശ്യം കൂടിയാണ്. പിന്നെ അമ്പാടിയുടെ തിരിച്ചുവരവാണ്. ഇവിടെ എല്ലാം കാളിയും കൂടെ ചെന്നിട്ടുണ്ട്. അവിടെ ചെന്ന് കാളിയൻ ഏകദേശം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അറിഞ്ഞത് എന്ന് പറയുന്നു. ആ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പം അലീന അപർണ പറയുകയാണ്, അച്ഛൻ്റെ കാര്യത്തിലാണ് ബുദ്ധിമുട്ട്. അച്ഛൻ ഇപ്പം എന്തൊക്കെയാണ് ചിന്തിക്കുക എന്നുള്ളത് അറിയില്ല. ഞങ്ങളിനി ഇങ്ങോട്ട് താമസം മാറിയതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം അച്ഛൻ ഉണ്ടാക്കൂ, അതൊന്നും നിങ്ങളും ആലോചിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ട. പ്രശ്നം അങ്ങനെ ഉണ്ടാക്കിയാലും ഞങ്ങളത് കാര്യമാകത്തില്ല എന്ന് പറയും. ഞങ്ങളും അങ്ങനെ തന്നെ ചിന്തിച്ചിരിക്കുന്നത്. ഇനി അച്ഛൻ വരുന്ന വഴിയിലെല്ലാം ഞങ്ങളും കയറി നിൽക്കും എന്ന് പറയുകയാണ്. അത് ശരിയാണ് മക്കൾ, അത് നല്ലതാണ്. കാരണം വഴിയോരത്ത് നിൽക്കുന്നതിൽ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും വിനീതിനോട് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ടായിരുന്നു മഹാദേവൻ സാറ്? എന്തെങ്കിലും പറഞ്ഞു വെച്ചിരിക്കുമ്പം എനിക്ക് ആദ്യം ഇവൾ എല്ലാ കാര്യങ്ങളും പറയുന്നതിന് മുമ്പ് ഇവളുടെ അച്ഛനോട് എനിക്കൊരു തോന്നിയിരുന്നു, ഇവളുടെ അച്ഛന് എന്താ ഇങ്ങനെ ഒരു മനസ്സാണോ എന്ന്. അത് കഴിഞ്ഞ് എനിക്കിപ്പോൾ മനസ്സിലായി, ഏറ്റവും നല്ലൊരു അച്ഛനാണ് ഇവളുടെ അച്ഛനെന്നും ആ അച്ഛൻ്റെ മനസ്സെന്താണെന്നുള്ളതും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ അത് ശരിയാണ്. മഹാദേവൻ സാറ് അതൊരു നല്ല വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അത്രയും നല്ലൊരു വ്യക്തി അത് ഈ ലോകത്ത് വേറെ ഇല്ല എന്ന് തന്നെ പീറ്ററും പറയുകയാണ്. അപ്പോൾ പറയുന്നു, ഇവളുടെ അമ്മയെ പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവളുടെ അമ്മയെ കാണുമ്പോൾ അത്രയേറെ ബഹുമാനമാണ് ഇനി തോന്നാൻ പോകുന്നത് എന്ന് തന്നെ പറയുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയി കണ്ടിട്ട് വരട്ടെ എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അലീനോട് പറയുകയാണ്, എന്നാൽ ശരി മോൾ. അലീൻ അയാളെ അപർണയോട് പറയുകയാണ്, എന്നാൽ ശരി മോളെ, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുന്നു. രണ്ടുപേരും കൂടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഓളിംഗ് ബെൽ അടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് നമ്മുടെ നീരജയാണ്. നീരജ വാതിൽ തുറക്കുമ്പോൾ കാണുന്ന കുട്ടികൾ രണ്ടുപേരും ഭയങ്കര ഏറെ സന്തോഷമായി. ആദ്യം കാണുന്നത് അപർണയാണ്. അപർണയെ കണ്ടു കഴിയുമ്പോൾ, മോളെ നീയോ എന്ന് ചോദിക്കുമ്പോഴേക്കും, ദേ ഞാൻ മാത്രമല്ല മരുമോനും ഉണ്ട് എന്ന് തന്നെ പറയുമ്പോൾ വിനീതിനേക്കാളും, ദേ രണ്ടുപേരും കയറി വാ രണ്ടുപേരും എന്ന് പറഞ്ഞ് രണ്ടുപേരെ അകത്തേക്ക് ക്ഷണിക്കുന്നു. ഭയങ്കര ഏറെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം, മക്കളെ നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് എനിക്കറിയായിരുന്നു. നിന്ന് തന്നെ നിങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് വരുമെന്നുള്ളത് പീറ്റർ സാർ പറഞ്ഞിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ ഫുഡും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അയ്യോ, അച്ഛൻ വരില്ല എന്ന് ചോദിക്കുമ്പോൾ, വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പാഴ്സലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അവിടെ കൊണ്ടുപോയി കഴിച്ചു. ദേമോനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വിനീതിൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നു. അപർണയുടെ കയ്യിൽ മറ്റൊരു പൊതിയും കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾ അവിടെ പോയി കഴിച്ചോ? പീറ്റർ സാറവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കാണുമല്ലേ മക്കളെ എന്ന് പറയുമ്പോൾ, ആ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയണം. എന്നാലും പീറ്റർ സാറിനെ ബുദ്ധിമുട്ടിക്കണ്ട, നീയാണ് ഇനി അവിടെ ഒരു പെണ്ണായിട്ടുള്ള ഒരാൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ട് നീ വേണം ചെയ്യാനായിട്ട്. അതിന് മോക്കുമല്ലോ ഉണ്ടാക്കാൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അത് അമ്മയെ, എനിക്ക് ഉണ്ടാക്കാനായിട്ട് ഒന്നും അങ്ങനെ അതൊന്നും കുഴപ്പമില്ല, അതെല്ലാം അമ്മ നോക്കിക്കണം. അല്ല, ചേച്ചിയുടെ കൂടെ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് ചെയ്യാം. അതൊന്നും വെച്ച് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല. ഇനി അമ്മ ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ, അമ്മ ഉണ്ടാക്കി അങ്ങ് തന്നോളാം എന്ന് പറയും. അപ്പം വിനീത് പറയുന്നു, അങ്ങനെ അച്ഛനെ വെറുപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ട. അച്ഛൻ പാവമല്ലേ? അച്ഛൻ്റെ ആ മനസ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല മോനെ, ഞാനൊരു കാര്യം ചോദിച്ച സത്യം പറയൂ. അന്ന് അവിടെ വെച്ച് നിന്നെ അദ്ദേഹം തല്ലിയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഏ ഇല്ലില്ല, എന്നെ തല്ലിയില്ല, അമ്മാവനോട്ട് മാമനോട്ട് ഒരെണ്ണം കൊടുത്തു എന്ന് പറഞ്ഞു. അതേതായാലും നല്ലൊരു കാര്യമാണ്, കാരണം മാമന ഒരെണ്ണം കിട്ടേണ്ട ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ മാമന കൊടുത്തത് നല്ലതായിരുന്നു. മോൻ്റെ അമ്മയ്ക്കപ്പോൾ വിഷമമായില്ല എന്ന് ചോദിക്കുന്നു. അമ്മയ്ക്ക് ആ സമയത്ത് വിഷമമായാലും ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നത് കാണുമ്പം അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് തന്നെ പറയുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് പറയുകയാണ്, അതെ നിങ്ങൾ രണ്ടുപേരും എന്നാൽ ഇത് ഒത്തിരിയേറെ നന്നായിട്ട് കഴിക്കണം കേട്ടോ എന്ന് പറയുന്നു. ആ ഞങ്ങൾ കഴിച്ചോളാം. ഇതിൻ്റെ അത് വേറെ. പിന്നെ അപർണയുടെ അമ്മ അങ്ങോട്ടൊന്നും ഉണ്ടാക്കി കൊടുത്ത് വിടണ്ട കേട്ടോ. അപർണയുടെ അച്ഛന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യങ്ങളും ചെയ്യണ്ട. അപ്പോൾ അപർണ ചോദിക്കുന്നത്, എൻ്റെ ബർത്ത്ഡേക്ക് അമ്മ വരുമോ? പിന്നെ ഉറപ്പായിട്ടും അതെന്നെ പോകണ്ട എന്ന് പറഞ്ഞാലും ഞാൻ വരുമെന്ന്. അപ്പോൾ പിന്നീട് പറഞ്ഞു, അതൊരിക്കലും ചെയ്യരുത്. കേക്ക് മുറിക്കാൻ അമ്മ വന്നില്ലെങ്കിൽ പോലും ഇവിടെ അച്ഛനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു കാര്യത്തിനും അമ്മ കൂട്ടി നിൽക്കരുത്. അച്ഛൻ്റെ മനസ്സ് അത് വലിയ മനസ്സാണ്. അതുകൊണ്ട് തന്നെ അച്ഛന് ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ വേണം അമ്മ എന്ത് ചെയ്താലും ചെയ്യാനെന്ന് പറയുകയാണ്. പറയുന്നത് ശരി മോനെ എന്ന് പറയുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ അമ്പാടിയുടെ അടുത്ത് നമ്മുടെ അലീന നിൽപ്പുണ്ട്. അലീന അമ്പാടിക്ക് ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് തന്നെ ഒരു ധൈര്യം കൊടുക്കുകയാണ്. അപ്പം അമ്പാടിയുടെ ഒപ്പം തന്നെ നിൽക്കുന്ന നമ്മുടെ കാളീനും പറയണം, അമ്പാടിയേട്ടൻ പേടിക്കേണ്ട, അമ്പാടിയേട്ടാ, അമ്പാടിയേട്ടൻ എല്ലാം ശരിയാവും. ഇപ്പോൾ കാളീനോട് ചോദിക്കുന്നു, നാളെ പോകാനായിട്ട് പറ്റുമോ? നാളെ പോയില്ലെങ്കിലും മറ്റന്നാൾ നമുക്ക് റെഡിയാക്കാൻ ടീച്ചറെ എന്ന് തന്നെ പറയുന്നു. ആ ഒരു ആശ്വാസത്തിൽ അവരെല്ലാം നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡിലൂടെ.